പൊതുജന മധ്യത്തിൽ അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ മാത്രം അരങ്ങേറുന്ന ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. രൂപതയുമായിട്ട് നേരിട്ട് ഒരു വിധത്തിലും ബന്ധപ്പെട്ട ഒരു വിഷയമല്ല സമരക്കാർ ഉയർത്തിയിരിക്കുന്നത്. ഒരു സഹോദരി ബെനഡിക്റ്റൈൻ, ലത്തീൻ സഭയിലുള്ള ബെനഡിക്റ്റൈൻ കോൺവെന്റിൽ ചേർന്ന് ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്ത് വരവേ അവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി കൊടുത്ത് അനുവാദം വാങ്ങി മഠത്തിൽ നിന്ന് പുറത്തു പോവുകയും ഇംഗ്ലണ്ടിൽ പൗരത്വമെടുത്ത് അവിടെ താമസിക്കുകയും ചെയ്യുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ലത്തീൻ സഭയിൽപ്പെട്ട ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ ചേർന്നതോടുകൂടെ അദ്ദേഹം ആ സഭയിലെ അംഗമായി കഴിഞ്ഞു. മാനന്തവാടി രൂപതയ്ക്കോ രൂപത മത്രാന്റെയോ ജൂറിസ്ഡിക്ഷന് വെളിയിൽ ആകുകയും ചെയ്തു. ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിലോ പ്രശ്നങ്ങളിലോ നേരിട്ട് ഇടപെടുന്നതിനുള്ള അധികാരം മാനന്തവാടി രൂപതയ്ക്കോ മത്രാനോ ഇല്ല. ആ സാഹചര്യത്തിൽ എന്തിനാണ് മാനന്തവാടി രൂപതയുടെ ബിഷപ്സിന്റെ സമീപത്തേക്ക് ഒരു സമരമുഖം തുറന്നു വരുന്നത് എന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അവ്യക്തമാണ്. പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അനുയോജ്യമായ ഒരു നടപടി അല്ല അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുടുംബം, മാതാപിതാക്കള് ഈ രൂപത അംഗങ്ങളാണ്. പക്ഷെ ഈ സഹോദരി ആ സഭയിൽ ചേർന്നതോടുകൂടെ പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ പൗരത്വമുള്ള ആളുപോലുമല്ല, ഇംഗ്ലണ്ടിൽ പൗരത്വമെടുത്ത് അവിടെ താമസിക്കുന്ന ആളാണ്. അത്തരം ഒരു വ്യക്തിയുടെ കാര്യത്തില് നമുക്ക് മാനുഷിക പരിഗണന വെച്ചാണെങ്കിൽ പോലും എന്ത് ഇടപെടലുകളാണ് നടത്താൻ വേണ്ടി സാധിക്കുക? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ സ്കോളാസ്റ്റിക്ക, അതായത് ബെനഡിക്റ്റൈൻ സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ ജനറലുമായിട്ട് ബന്ധപ്പെടുക. ആ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സേവനമോ ഇടപെടലോ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇന്നലെയും വ്യക്തമാക്കിയതാണ്. പക്ഷേ അവിടെ അതൊന്നുമല്ല വേണ്ടത്, സമരമുഖം തുറക്കണം, പൊതുജന ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം എന്നൊക്കെയാണ്. അതല്ലാതെ പ്രശ്നപരിഹാരം അല്ല അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സഹോദരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ്, ഇവിടെ വന്നു പോകാനേ കഴിയുള്ളൂ, പൗരത്വം നഷ്ടപ്പെട്ട ആളാണ്, അവിടെയാണ് ഇപ്പോൾ പൗരത്വം ഉള്ളത്. ആ ഗവൺമെന്റിന് ആ വ്യക്തിയുടെ കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് മിനിമം കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ തയ്യാറും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അത് അവർക്ക് കൃത്യമായിട്ട് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് ശ്രമിക്കുന്നതിന് പോലും അവർ തയ്യാറല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇവർ പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ച്, ചാനലുകളിൽ അറിയിച്ച് ആണ് ഒരു സമരമുഖം അവിടെ തുറന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മാനന്തവാടി രൂപതയെ കക്ഷിയല്ലാത്ത ഒരു വിഷയത്തില് മാനന്തവാടി രൂപതയെയും രൂപത അധികൃതരെയും അപമാനിക്കുന്ന തരത്തിൽ അവരൊരു സമരമുഖം തുറന്നപ്പോൾ ജനം അവിടെ വന്നിട്ടുണ്ടാവും. പക്ഷെ കായികമായി അവരെ നേരിടാൻ അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടുകൂടിയാണ് അവരവിടെ വന്നത് എന്ന് അത് വ്യാഖ്യാനമാകും. സർക്കാർ സ്ഥാപനങ്ങൾ വഴി മാത്രമേ ഈ കാര്യങ്ങൾ നിവൃത്തിയുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുള്ളത്. ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക്, ഞങ്ങൾക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, ആ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുള്ള ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞങ്ങൾ അവരെ പോയി കൊണ്ടുവരണം, അതിനുവേണ്ടി ആ സമരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സാധ്യമായ കാര്യമല്ല. കാരണം അവർ വേറൊരു രാജ്യത്തെ പൗരത്വമുള്ള ആളാണ്. ഇനി ഇവർക്ക് ഇവരെ നിർത്തണമായിരുന്നു എങ്കിൽ, ഈ സഹോദരി തിരിച്ചുവിടണ്ടായിരുന്നുവെങ്കിൽ, അവരവിടെ പൗരത്വം എടുത്തതിന് ശേഷം രണ്ടു പ്രാവശ്യം ഇവരുടെ ഭവനത്തിൽ വന്ന് താമസിച്ചു പോയിട്ടുണ്ട്. ആ സമയത്ത് അവർ സിസ്റ്റർ സർവീസിൽ ഇല്ല, അവരവിടെ നിന്ന് പിരിഞ്ഞതാണ്. അപ്പൊ അന്ന് ഇവർക്ക് നിർത്തമായില്ല. ഏഴു വർഷമായിട്ട് സന്യാസ സഭയിൽ നിന്ന് പിരിയുകയും അവിടുത്തെ ഗവൺമെന്റ് നിയമപ്രകാരമുള്ള മുഴുവൻ ആനുകൂല്യം സന്യാസ സഭ അതല്ലാതെ അവരുടെ അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരെ സഹായിച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് അവർക്ക് സന്യാസമുണ്ടെന്ന് തിരിഞ്ഞതിന് ശേഷവും സഭയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി കൊടുക്കുകയും അവിടെ താമസിക്കാൻ ഇടം കൊടുക്കുകയും കൃത്യമായി ശമ്പളം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സഭയുടെ കാര്യം എന്ന് പറയുമ്പോൾ
ഈ സഭാ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം തന്നെ മാനന്തവാടി രൂപതയുണ്ട്, ലത്തീൻ സഭ, സീറോ ക്ലാസ്സറുടെ മാനന്തവാടി ഉണ്ട്, ലത്തീൻ സഭ, ലത്തീൻ സഭയിലേക്ക് ഇദ്ദേഹം മാറി. ഇനി നടപടി എടുക്കേണ്ട സഭ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ സന്യാസ സമൂഹമാണ് ആത്യന്തികമായിട്ട് ഈ വ്യക്തിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഈ സന്യാസ സമൂഹം ഇംഗ്ലണ്ടിൽ പൗരത്വം എടുത്തിരിക്കുന്ന, ഇംഗ്ലണ്ടിലെ തന്നെ പ്രയറിയിൽ അംഗമായിരുന്ന, മുൻപ് അംഗമായിരുന്ന ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഏത് വിധത്തിലും സഹായിക്കാൻ ഇപ്പോഴും സന്നദ്ധമാണ്. അവരുടെ ജനറാള് നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, അവർ സഹായിക്കാൻ സന്നദ്ധരാണ്. ഇപ്പൊ ഒരു കാര്യം ഓർക്കേണ്ടത്, ആ സഹോദരി അവിടെ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയോ ഒറ്റപ്പെട്ട രീതിയിൽ താമസിക്കുകയോ അങ്ങനെയുള്ള രീതിയിൽ കരുതരുത്. കാരണം ഇംഗ്ലണ്ടിലെ സിസ്റ്റം സംവിധാനം നിങ്ങൾക്കറിയാം, അവിടുത്തെ ഗവൺമെന്റ് ഈ രീതിയിലുള്ള ഒരാളുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള പരിഗണനയും കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും ജീവിക്കാനുള്ള ഒരു തുകയും ഈ സഹോദരിക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ മെഡിക്കൽ കെയറും കൊടുക്കുന്നുണ്ട്. ഇനി ഈ വ്യക്തിക്ക് കൂടുതൽ സഹായങ്ങൾ ആവശ്യമാണ് എങ്കിൽ അവരവിടെ ഏതു വിധത്തിലുള്ള സഹായവും ചെയ്യാൻ റെഡിയാണ് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു സഭയിൽ നിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു സന്യാസ സമൂഹത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? 7 വർഷം മുമ്പ് പോയ ഒരാളാണെന്ന് കൂടി ഓർക്കും. അന്ന് പോയപ്പോൾ അവിടെ ആ ഗവൺമെന്റ് നിയമപ്രകാരം പൂർത്തിയാക്കേണ്ടതും സഭാ നിയമപ്രകാരം പൂർത്തിയാക്കേണ്ടതുമായ എല്ലാം പൂർത്തീകരിക്കുകയും സാമ്പത്തികമായി തന്നെ അവിടെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ഈ അതിന്റെ ആ കാലഘട്ടങ്ങളിൽ എഴുതിയിരിക്കുന്ന കത്തുകൾ ഈ സഹോദരിയും ഈ വ്യക്തിക്ക് 1 വർഷമായാലും ഇത് മൂർച്ഛിച്ചിട്ടെന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല ഈ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിസ്ഥിരതയെ ബാധിക്കുന്ന ഒരു അസുഖമല്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന കത്തു എഴുത്തുകൾ മുഴുവനുണ്ട്. അതിന്റെ അത് വ്യക്തമാക്കിയിട്ട് നമുക്ക് മുഴുവൻ വായിച്ചു നോക്കി മനസ്സിലാകും ഈ സഹോദരിക്ക് സന്യാസസഭയായിട്ട് ഇന്ന് ഈ വ്യക്തി ആരോപിക്കുന്നത് പോലെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. വളരെ സമാധാനപരമായിട്ട് ഈ വ്യക്തി സന്യാസസഭയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നതാണ്. ഇനി ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മാനന്തവാടി രൂപത ചെയ്യാൻ പറ്റുന്നത് ഇവർ മാനന്തവാടി രൂപതാംഗങ്ങളായതുകൊണ്ട് നമുക്ക് ഇവരെ ലത്തീൻ സഭയിലേക്ക് ഡയറക്ട് ചെയ്യാം, അവരോട് ആവശ്യപ്പെടാം. അത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഇനിയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇന്നലെ പോലീസിന്റെ മുമ്പിലും പറഞ്ഞു. ഇനി മാത്രമല്ല അവിടെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് അവരിന്നും 100% റെഡിയാണ് ഈ സഹോദരിയുടെ കാര്യം ഏറ്റെടുക്കാനും അവരുടെ ചികിത്സ അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനും ഫിസിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാനൊക്കെ അവർ റെഡിയാണെന്ന് പല പ്രാവശ്യം ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഇവരുടെ ആവശ്യം ഇപ്പൊ ഇതൊന്നുമല്ല, സാമ്പത്തികമാണ്. അതിനുവേണ്ടി ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു മാർഗം മാത്രമാണ്. ഇതിലും കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ തരാൻ അവസാനം ജനറാൾ അയച്ചിരിക്കുന്ന മെയിലിന്റെ അകത്ത് 5 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇവിടുന്ന് ബിൻഡോയെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് ഈ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ തീർത്തതിന് ശേഷം തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ വ്യക്തി എത്തിക്കഴിയുമ്പോൾ ഇവിടെ താമസിക്കാൻ വേണ്ടി 5 കോടി രൂപ കൊടുക്കണം എന്നാണ് കൃത്യമായ മെയില് അയച്ചിരിക്കുന്നതിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ. അങ്ങനെ ഒരു സാമ്പത്തിക ഇപ്പൊ അങ്ങനെ ഒരു 10 പേര് ഒരു സന്യാസമൂഹത്തിൽ പുറത്തുപോയി 5 കോടി രൂപ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സന്യാസമൂഹം നിലനിൽക്കണം. ഇതൊക്കെ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതേസമയം പോയപ്പോൾ ഇദ്ദേഹത്തെ വെറും കൈ അവിടെ പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു നിഗമനം അതിൻ്റെ അകത്ത് ഇല്ല. പറഞ്ഞു വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് ഇപ്പോഴും അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ജോലി കൊടുത്തിരുന്നു, ശമ്പളം കൊടുത്തിരുന്നു, കാര്യങ്ങൾ നോക്കിയിരുന്നു, എല്ലാം ചെയ്തിരുന്നതാണ്. ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്താണെന്നുള്ളത്, ഇവർ ഈ ഇപ്പൊ ബിന്ദു സമരം ഇരിക്കുന്ന ആളുകൾ ആരോപിക്കുന്നത് പോലെ പൗരത്വം എടുത്ത് അവിടെ താമസിക്കുന്ന ആ സഹോദരി ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. തയ്യാറാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കേരളം പറ്റുള്ളൂ. അവരവിടെ ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരാളെ അവിടെ നമുക്ക് പിടിച്ചുകൊണ്ടേ സഭ ഏത് സംവിധാനത്തിൽ സാധിക്കും? ഈ സഹോദരി 2008 ഇവിടേക്ക് പോകുന്നതിന് ഇംഗ്ലണ്ടിൽ തിരിച്ചു പോകുന്നു. അതിനുശേഷം ഇവിടേക്ക് പോരാനുള്ള കാരണം ഈ വ്യക്തി ഈ സഹോദരിയുടെ ഒരു വിഷയം പറഞ്ഞത് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് അയച്ച് അങ്ങോട്ട് ഇൻഫർമേഷൻ കിട്ടി ഇങ്ങോട്ട് പോകും. അപ്പൊ അവരവിടുന്ന് ഇന്ത്യ തന്നെ താമസിച്ചോളും മക്കിയോട് തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വന്ന് കുറച്ച് നാളുകൾ താമസിച്ചതിന് ശേഷം ഇപ്പുള്ളിക്കാരി തിരിച്ചയക്കുന്ന കത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഐ വാണ്ട് ടു കം ബാക്ക് ദർ, ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ഐ കുഡ് നോട്ട് ബി ഹാപ്പി, ഐ വാസ് സോ ഹാപ്പി ഇൻ ഇംഗ്ലണ്ട്, പ്ലീസ് കൺസിഡർ മൈ മാറ്റർ, ഇഫ് ഐ സ്റ്റേ ഹിയർ ഐ കനോട്ട് ബി മൈസെൽഫ്, I am worried to my family for they think I am not all right in the continent. എനിക്ക് ഞാൻ ഇവിടെ അസ്വസ്ഥയാണ്, ഞാൻ മടത്തിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്നാണ് എന്റെ കുടുംബം വിചാരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല, എന്നെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് 18/7/2008 ഈ സന്യാസ സമൂഹത്തിന് അയച്ചിരിക്കുന്ന എയർമെയിലാണ്. ഇങ്ങനെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇവരെ വീണ്ടും തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. ഇംഗ്ലണ്ടിലെത്തി അവിടെ 3-4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ സിസ്റ്റർ പറയാണ് എനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് അവരോട് പറഞ്ഞു. തുടരാൻ താല്പര്യമില്ല, ഇപ്പൊ സാധാരണ ക്രമം അനുസരിച്ച് പറഞ്ഞാൽ ഞാൻ 1 വർഷം മാറി നിന്ന് ചിന്തിക്കാൻ പറഞ്ഞു. അതും ഈ സന്യാസമൂഹം തന്നെ അതിനുള്ള സൗകര്യങ്ങൾ മാറി നിൽക്കാനും ജീവിക്കാനും ചിന്തിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. 1 വർഷത്തിന് ശേഷം പറഞ്ഞു എനിക്ക്
ഞാൻ എന്റെ ആലോചന പൂർത്തിയാക്കി. ഈ ആലോചന കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സൗകര്യങ്ങൾക്കും നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിന്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലുള്ള കത്താണ് പറഞ്ഞിരിക്കുന്നതാണ്. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് പ്രയേഴ്സ് വൈൽ ഐ വാസ് ഓൺ എക്സ്പ്ലോറേഷൻ. നൗ ഐ ഹാവ് കം ടു എ കൺക്ലൂഷൻ. എനിക്ക് തീരുമാനമായിട്ടുണ്ട്. May I ask you to allow me in the dispensation from my vows as a religious sister? എന്ന് വ്യക്തമായിട്ട് എഴുതി ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വ്യക്തിയോട് ബാക്കി കാര്യങ്ങളെല്ലാം തരും. അതും വെറുതെ ഇറക്കി വിടുന്നതല്ല, അവിടെ സൗകര്യങ്ങൾ കൊടുത്തു, ഫ്ലാറ്റ് കൊടുത്തു, ജോലി സൗകര്യങ്ങൾ കൊടുത്തു, ശമ്പളം കൊടുത്തു. പറയുന്ന വിഗ്രഹമായിട്ട് ഞങ്ങൾ മാനന്തവാടി പാർട്ടി സമയം ക്രോസ് ചെയ്ത കാര്യങ്ങളാണ്. സാമ്പത്തികത്തിന്റെ കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചിരുന്നു. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രൂ പ്രോപ്പർ ചാനൽ ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവർ അറിയിച്ചില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാനസികമായിട്ട് അസ്വസ്ഥമുള്ള ഒരു സ്ത്രീ അവര് അവർക്ക് വേണ്ട സഭയുടെ സേവന ആവശ്യമില്ല പുറത്തേക്ക് പോകാണെന്ന് പറഞ്ഞ് അവരോട് പറയുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥതയുള്ള ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ രക്ഷിതാക്കളായ മാതാപിതാക്കളായ സ്വതന്ത്ര സന്യാസ സമൂഹം ഈ വ്യക്തിയും ഇംഗ്ലണ്ട് പൗരയാണ്, അവര് തമ്മിലുള്ള കാര്യങ്ങളിൽ ഇതെന്താണ് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നത്, ഈ വിഷയങ്ങൾ ഇത് നമുക്ക് ഈ വിഷയത്തിൽ അങ്ങനെ വ്യക്തമായ വിശദീകരണം തരാൻ നമുക്കില്ല. മാനന്തവാടി രൂപതയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ മൂന്നുപേരും വിശദമാണ്. നമുക്ക് ഇതിന്റെ അകത്ത് യാതൊന്നും ചെയ്യാൻ അല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ അന്നും ഇന്നും റെഡിയാണ് എന്നുള്ളത് കൃത്യമാണ്. ഇവരുടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ തന്നെയാണ് മറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ അവരിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം പറഞ്ഞു, ഈ പുള്ളിക്കാരത്തെ ഒരിക്കലും എന്നാ ഉപേക്ഷിച്ചു വിടാൻ ഇപ്പോഴും അവർ തയ്യാറാണ്. അവരിപ്പോഴും റെഡിയാണ് ഈ വ്യക്തി ഈ സഹോദരിയുടെ കാര്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിക്കാൻ വേണ്ടി അവിടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ആ വ്യക്തിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കാരണം ഇരട്ട പൗരത്വം ഇല്ല, പറ്റിയല്ല. ഇങ്ങോട്ട് വരാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് അവസാനം കിട്ടുന്ന ഇൻഫർമേഷൻ. ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല എന്നുള്ളത് നമുക്ക് ഡോക്യുമെന്റുകളിൽ കിട്ടുന്ന അറിവാണ്. ഇനി വരാൻ തയ്യാറായാൽ തന്നെ ഈ പൗരത്വത്തിന്റെ പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള കോടികളുടെ മാനന്തവാടി രൂപതയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പൊ ഇവര് തന്ത്രപൂർവ്വം അവിടെ വന്നിട്ട് ഈ പ്രതിഷേധം രൂപീകരിക്കുകയും നിങ്ങൾ പ്രൊട്ടസ്റ്റുമായിട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊതുജനത്തിന്റെ ഇടയിലോട്ട് ഒരു മിക്സ് ഗ്രേഡ് ചെയ്തു പോകുന്ന പോലെയാണ് ഇത് പോകുന്നത് കാര്യങ്ങൾ. അതാണല്ലോ നിങ്ങൾ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. നമ്മളുടെ ഒരു സംശയം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്? അവര് തമ്മിൽ വീഡിയോ കോൺഫറൻസിംഗ് ചെയ്യാനുള്ള അറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം അടുത്ത വർഷം അവരോട് വന്ന് താമസിച്ചു, ഈ ഭവനത്തിൽ വന്ന് താമസിച്ചു, സിസ്റ്റർ യൂണിഫോം ഇട്ട ഉപേക്ഷിച്ച് ഒരു സാധാരണ വേഷത്തിൽ ഇവിടെ വന്ന് അവരെ മെഡൽ ഇട്ട് അവരെ തിരിച്ചറിയാൻ അടയാളങ്ങൾ, ഒരു കന്യാസിനെ തിരിച്ചറിയാൻ പ്രത്യക്ഷത്തിൽ അറിയുന്ന അടയാളങ്ങൾ, ആ അടയാളങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് രണ്ടു പ്രാവശ്യം ഈ ഭവനത്തിൽ വന്ന് താമസിച്ചിട്ട് ഇവർ ഈ വിവരം അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ കളവാണ്. അല്ലെങ്കിൽ അവർക്ക് ഈ കോമന്റ് തൊട്ട് വീട്ടിൽ തൊട്ടടുത്തുള്ള കോമന്റ് ആണ്, അവിടെ ചോദിക്കാം, ഞങ്ങൾ നിങ്ങളുടെ കോമന്റിലേക്ക് ഇങ്ങനെ വിട്ടിരുന്ന സിസ്റ്ററെ ഇപ്പൊ സിസ്റ്റർ അല്ലാതെ വസ്ത്രം മുന്നിലൂടെ വന്നിട്ടുണ്ട്, തിരിഞ്ഞോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. രണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാര്യം, മാധ്യമങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാര്യം, ഒരു സിസ്റ്റർ ആ കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ ശമ്പളം എടുക്കുന്നില്ല, പക്ഷെ അതിനുശേഷം അഞ്ചു വർഷക്കാലം അവിടെ ജോലി ചെയ്ത സമയത്ത് നേടിയിട്ടുള്ള ശമ്പളം ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരന്ന് ചോദിക്കണമല്ലോ, എന്തുകൊണ്ട് നീ ശമ്പളം അയക്കുന്നു, ഇതിന് മുന്നേ ശമ്പളം അയക്കാതെ നീ എന്തുകൊണ്ട് അയക്കുന്നു? അപ്പൊ കൃത്യമായിട്ട് ഇവർ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയാണ്, അല്ലാതെ ഒരു കളവില്ല. 100% ഇവർ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. നേരെ മറിച്ച് ഇവർ പറയുകയാണ്, ഞങ്ങൾ ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എംബസി ദുരുവായിട്ട് ഇവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി, പൗരത്വത്തിന്റെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് ശ്രമിക്കുന്നുണ്ട്. പിതാവിന്റെ ഭാഗത്തുനിന്ന്, ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മാനന്തവാടി ഉള്ളതാണെങ്കിലാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അവിടെ ഗവൺമെന്റിലോ അവിടുത്തെ സഭ വഴിയോ നിങ്ങൾക്ക് ചെലുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മാനന്തവാടി രൂപത ഇപ്പോഴും തയ്യാറാണ്. അതിനകത്ത് ഒരു സംശയമില്ല. കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ആ രൂപതയ്ക്ക് അതൊക്കെ മനസ്സിലാക്കി, കോഴിക്കോട് രൂപതയ്ക്ക് പോലും ഗവൺമെന്റിന്റെ പൗരത്വം സ്വീകരിച്ച് പുറത്തു പോയ ആളുകാർ ഇപ്പൊ അവരവിടെ സിസ്റ്ററായി തന്നെ തുടരാതില്ല. ആ തുടരുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ സിസ്റ്ററിനെ കഴിഞ്ഞ സഭയിലുണ്ട്, അവരെ ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അത് ചോദിക്കുകയും ഇടപെടുകയും ആ മക്കാന്മാരെ തന്നെ സംഭാഷണം നടത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 7 വർഷം മുമ്പ് പോയി അവിടുത്തെ പൗരത്വം എടുത്തു. ഇനി അവർ ആഗ്രഹിച്ചാൽ മാത്രം നമുക്ക് അവിടെ പോയിട്ട് ഏത് സഭാ സംവിധാനമായിട്ട് ഏത് മത ആയിക്കൊണ്ട് ഈ കുടുംബമായിക്കൊണ്ട് അവിടെ പോയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ സ്ത്രീയെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യം
അവിടെ കൃത്യമായ വ്യക്തി സ്വാതന്ത്ര്യത്തിന്, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ ഒക്കെ അപ്പുറത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ആ വ്യക്തി പറയും ഞാൻ ഒരു ദിനം എന്ന് പറയാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് പറയുന്നത് അവര് ആരോപണമൊന്നും ചോദിച്ചില്ല. അവരാവശ്യപ്പെട്ടത് ഒരു സമ്മർദ്ദം ചോദിച്ചു ഞങ്ങളൊപ്പം നിൽക്കണം, ഞങ്ങൾക്ക് തീർച്ചയായും അതിന് വിഷമമുണ്ട്. ഇതാ നിങ്ങൾ കരുതരുത്, ഞങ്ങളുടെ രൂപദാനത്തിൽ അവിടുത്തെ ഞങ്ങളുടെ ഇടവകയിൽ കുടുംബാംഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തത്, സ്റ്റേഷനിൽ പോയി അവരുമായി സംസാരിച്ചു. സംസാരിച്ചിട്ട് നിങ്ങൾക്ക് സമരം നടത്തണ്ട, നമുക്ക് ആവശ്യമായ രൂപത മെത്രാന്മാരും മറ്റു സംവിധാനങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ രൂപതയ്ക്ക് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് ഒരു തടസ്സമില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാചകം ഈ സമരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞങ്ങളല്ല ചെയ്യുന്നതെന്നാണ് ഇന്നലെ അദ്ദേഹം അവകാശപ്പെട്ടത്. ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ശരിക്കും മാനന്തവാടി രൂപത വിശ്വസിക്കുന്നുണ്ട്? ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. വിശ്വാസ സംരക്ഷണ സമിതിയും കെ സി വൈകം ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. അങ്ങനെ മാനന്തവാടി രൂപത ഔദ്യോഗികമായിട്ട് നിങ്ങൾ, കാരണം ഒരു സീറോയിൽ നിന്ന് നികുതിപ്പുഴയിൽ കിടക്കുന്ന നിങ്ങളുടെ തന്നെ നല്ലൊരു മീൻസ് എല്ലാ കാര്യങ്ങളിലും ക്രൈസ്തവ രീതിയിൽ തന്നെ പ്രസ്താവനകളും സഭയുടെ ഒരു ചാനൽ നടത്താൻ വർക്ക് ചെയ്യുന്ന വ്യക്തി പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പ്രതിഷേധമായിട്ട് വരുന്നു, എന്തെങ്കിലും സംതിങ് നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ളത് ഉണ്ടാവാം? ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തെളിവുകളും പക്ഷെ സംശയിക്കേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. കാരണം ഒരു രൂപതയുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് സമരത്തിന് വേണ്ടി വരുമ്പോൾ കാര്യങ്ങൾ അവരെ വിശദീകരിച്ച് കൊടുത്തിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പം അതിനെപ്പറ്റി സമരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വ്യക്തമാക്കിയില്ല ഞങ്ങളല്ല സമരം ഗൈഡ് ചെയ്തിരിക്കുന്നതും പ്ലാൻ ചെയ്തിരിക്കുന്നതും ഇനി ഞങ്ങൾക്ക് പിന്മാറാൻ വയ്യാത്ത സ്ഥിതിയിലെത്തിയെന്നൊക്കെയല്ല ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനി പിന്മാറും, ഞങ്ങളുടെ കയ്യിൽ നിന്ന് സമരം പോയി എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഉണ്ട്.